ഒരുപാട് കാലങ്ങൾക്ക് മുൻപ് ഉത്തനബാദൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് സുനിധി, സുരുഷി എന്നീ രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു. സുനിധിക്ക് ധ്രുവൻ എന്ന മകനും സുരുഷിക്ക് ഉത്തമൻ എന്നൊരു മകനുമുണ്ടായിരുന്നു. രണ്ടാമത്തെ ഭാര്യ സുരുഷി കൂടുതൽ സൗന്ദര്യവതിയായിരുന്നു. അതുകൊണ്ട് തന്നെ രാജാവ് അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങി എപ്പോഴും അവളുടെ അരമനയിൽ തന്നെയായിരുന്നു താമസം. അതുകൊണ്ട് തന്നെ മാസത്തിൽ ഒരു തവണ പോലും സുനിധിയുടെ അരമനയിലേക്ക് ചെല്ലുക പോലും ഉണ്ടായില്ല. ഒരു ദിവസം ധ്രുവൻ സുരുഷിയുടെ അരമനയിലേക്ക് വന്നപ്പോൾ ഉത്തമൻ തന്റെ പിതാവിന്റെ മടിയിലിരുന്ന് ഫലിതങ്ങൾ പറഞ്ഞുകൊണ്ട് ആഹ്ലാദത്തോടെ ചിരിക്കുകയായിരുന്നു. ഉത്തനബാദൻ അവനെ തന്റെ നെഞ്ചോട് ചേർത്തുകൊണ്ട് തന്നെ അവന് മറുപടി കൊടുത്തുകൊണ്ടിരുന്നു. ഇത് കണ്ട ധ്രുവൻ വേഗം ചെന്ന് തന്റെ പിതാവിന്റെ മടിയിൽ കയറി അദ്ദേഹത്തിന്റെ ഇടത് കാൽത്തുടയിലിരുന്നു. എന്നാൽ ഇത് കണ്ട സുരുഷി ദേഷ്യപ്പെട്ടുകൊണ്ട് ധ്രുവന്റെ തോളിൽ പിടിച്ചു വലിച്ച് അവനോട് "നീ എന്തിനാ ഇവിടെ വന്നത് ധ്രുവ?" എന്ന് ചോദിച്ചുകൊണ്ട് ധ്രുവനെ വലിക്കാൻ തുടങ്ങി. അങ്ങനെ പിതാവിനെ ഇറുകെ പിടിച്ചിരുന്ന ധ്രുവനെ പിതാവിൽ നിന്നും അടർത്തി മാറ്റി. "എനിക്ക് അച്ഛന്റെ മടിയിൽ ഇരിക്കണം." "ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ ധ്രുവ, നീ എന്റെ മകനല്ല. അത് മാത്രമല്ല, രാജാവിന്റെ മടിയിലിരിക്കാൻ എന്റെ മകന് മാത്രമേ അവകാശമുള്ളൂ. അതുകൊണ്ട് അടുത്ത ജന്മത്തിലെങ്കിലും നീ എന്റെ വയറ്റിൽ ജനിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കൂ ധ്രുവ. അപ്പോൾ മാത്രമേ രാജാവിന്റെ മടിയിലിരിക്കാനുള്ള അവകാശം നിനക്ക് ലഭിക്കൂ. അതുകൊണ്ട് ഇനി ഇങ്ങോട്ട് വരരുത്. പോയിവിടുന്ന്." ഇളയമ്മയുടെ ക്രൂരമായ വാക്കുകൾ കേട്ട് വേദനിച്ച ധ്രുവൻ നിറഞ്ഞ കണ്ണുകളോടെ തന്റെ പിതാവിനെ നോക്കി. ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് തന്റെ മാതാവിനെ കാണുവാൻ വേണ്ടി ധ്രുവൻ ഓടിച്ചെന്നു. സുനിധി കരഞ്ഞുകൊണ്ട് ഓടിവരുന്ന ധ്രുവനെ അകലെ നിന്ന് കണ്ടു. സ്നേഹത്തോടെ അവനെ മാറോടണച്ചു. ധ്രുവന്റെ കണ്ണീർ തുടച്ചുകൊണ്ട് അവനോട് സ്നേഹപൂർവം ചോദിച്ചു, "എന്തു പറ്റി മകനെ? നിന്നോട് ആരെങ്കിലും പറയാൻ പാടില്ലാത്ത വാക്കുകൾ എന്തെങ്കിലും പറഞ്ഞു? അത് കേട്ട് നിന്റെ മനസ്സ് വേദനിച്ചുവോ?" "എന്റെ പിതാവ് മാത്രം എന്താ സ്നേഹമില്ലാത്ത ആളായി പോയത്? ആരാണെങ്കിലും തങ്ങളുടെ കുട്ടികളോട് സ്നേഹത്തോടെയാണ് പെരുമാറുക. പക്ഷേ എന്റെ പിതാവ് മാത്രം എന്നെ സ്നേഹിക്കുന്നേയില്ല. എന്റെ പിതാവിന്റെ സ്നേഹം കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ?" "മകനെ, ഈ ലോകത്ത് ആശ്രയമില്ലാത്ത ജനങ്ങളെ സഹായിക്കാൻ ഒരാൾ മാത്രമേയുള്ളൂ. അദ്ദേഹമാണ് ഭഗവാൻ ശ്രീമാൻ നാരായണൻ. അദ്ദേഹത്തെ നേരിൽ കാണുക മാത്രമാണ് ഉപായം." "അമ്മേ, ആ ശ്രീമാൻ നാരായണൻ എവിടെയാ ഉള്ളത്? അദ്ദേഹത്തെ എങ്ങനെയാ ഞാൻ കാണുക? ഞാൻ പറയുന്നത് അദ്ദേഹം കേൾക്കുമോ, അല്ലെങ്കിൽ നിരസിക്കുമോ?" "ഇല്ല മകനെ, അദ്ദേഹം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അദ്ദേഹം സ്നേഹമുള്ള ആളാണ്. അത് മാത്രമല്ല, നീ പറയുന്നത് സ്നേഹത്തോടെ കേൾക്കുകയും ക്ഷമിക്കുകയും ചെയ്യും." ധ്രുവൻ ഈശ്വരനെ കാണുവാൻ വേണ്ടി തന്റെ മനസ്സിനെ തയ്യാറാക്കിക്കൊണ്ട് തന്റെ യാത്രയ്ക്ക് വേണ്ടി തന്റെ മാതാവിനോട് അനുവാദം യാചിച്ചു. എന്നാൽ സുനിധിക്ക് അവനെ പറഞ്ഞയക്കുന്നതിൽ ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. എങ്കിലും മറ്റു വഴിയില്ലാതെ ധ്രുവൻ അനുവാദം നൽകി അവന്റെ ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങൾ മാറ്റി മലവുരിക്കൊണ്ടുള്ള വസ്ത്രങ്ങൾ ധരിപ്പിച്ചു. "മകനെ, നീ രാജ്യമുപേക്ഷിച്ച് കാട്ടിലേക്ക് ചെല്ലൂ. നിന്റെ മനസ്സിൽ ഈശ്വരന്റെ സ്നേഹം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഈശ്വരൻ തന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരെ ഒരിക്കലും കൈവിടുകയില്ല. അതുകൊണ്ട് നീ മറ്റുള്ള എല്ലാ കാര്യങ്ങളും മറന്ന് അദ്ദേഹത്തെ മാത്രം ഓർമ്മിക്കുക. ഒരു ദിവസം അദ്ദേഹം നിന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നിനക്ക് ആവശ്യമുള്ളതെല്ലാം ചോദിക്കുക. എന്നെന്നും ഈശ്വരൻ നിന്നോടൊപ്പം ഉണ്ടാകും, നിന്നെ സംരക്ഷിക്കും." സുനിധി കണ്ണീരോടെ തന്റെ മകനെ തഴുകിക്കൊണ്ട് മനസ്സില്ലാ മനസ്സോടെ യാത്രയാക്കി. ധ്രുവൻ തന്റെ മാതാവിനെ വണങ്ങിക്കൊണ്ട് കാട് ലക്ഷ്യമാക്കി നടന്നു നീങ്ങി. ധ്രുവൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ രാജ്യം മെല്ലെ മെല്ലെ അകലുകയായിരുന്നു. അപ്പോൾ ആ വഴി വന്ന നാരദർ
നാരായണ 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 നാരായണ. മകനെ, നീ ആരാണ്? എന്തിനു വേണ്ടിയാണ് മരപുരി ധരിച്ചിരിക്കുന്നത്? ഈ പാത കാട്ടിലേക്ക് പോകുന്ന പാതയാണ്. രാജ്യം നിനക്ക് പിന്നിലാണ് ഉള്ളത്. ഈ വനത്തിൽ വന്യമൃഗങ്ങളുള്ള കാര്യം നിനക്കറിയില്ലേ? എന്നോടൊപ്പം വരൂ, ഞാൻ നിന്നെ നിന്റെ മാതാപിതാക്കളുടെ അരികിൽ കൊണ്ടു ചെന്നെത്തിക്കാം. മഹർഷേ, ഞാൻ എന്റെ പിതാവിന്റെ സ്നേഹം ലഭിക്കുവാനായി നാരായണന്റെ ദർശനം കിട്ടുന്നത് വരെ കാട്ടിൽ തപസ്സിരിക്കാൻ പോവുകയാണ്. ഞാൻ പറയുന്നത് കേൾക്കൂ. നിന്റെ പിതാവിന്റെ സ്നേഹം ആവശ്യമുണ്ട് എന്ന് കരുതുന്നത് കൊണ്ടാണോ ഈ തീരുമാനമെടുത്തത്? നിന്റെ മാതാവിനെ കുറിച്ചൊന്ന് ആലോചിക്കും. നീ തിരിച്ചു ചെന്നാൽ അവർ എത്രമാത്രം സന്തോഷിക്കും. അതുമാത്രമല്ല, തപസ് ചെയ്യുക എന്നത് മുതിർന്നവർക്ക് പോലും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മഹർഷി, തന്നെ വിശ്വസിക്കുന്നവർക്ക് യാതൊരു ആപത്തും സംഭവിക്കാതെ ഈശ്വരൻ സംരക്ഷിക്കുമെന്ന് എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് കാട്ടിൽ വസിക്കാൻ യാതൊരു ഭയവുമില്ല. എന്റെ പിതാവും മാതാവിനെ നിരസിക്കുകയാണ്. ഞാനും എന്റെ മാതാവും എന്റെ പിതാവിന്റെ സ്നേഹം പൂർണമായും അനുഭവിക്കണം. അതിനുവേണ്ടിയാ ഞാൻ തപസ്സിരിക്കാൻ പോകുന്നത്. അങ്ങനെ ആശീർവദിക്കൂ മഹർഷേ. അങ്ങനെയാണോ? ധ്രുവന്റെ ആഗ്രഹം കേട്ട് നാരദർ വളരെയധികം അതിശയിച്ചു പോയി. അദ്ദേഹം ആ ചെറിയ ബാലനെ ആശീർവദിച്ചു. ധ്രുവ, തീർച്ചയായും നാരായണൻ നിന്റെ തപസ് അംഗീകരിക്കും. ഈ പാതയിൽ പോകുമ്പോൾ നിനക്ക് പുണ്യനദിയായ യമുനയിൽ ചെന്നെത്താം. അവിടെ മധുവനം എന്ന സ്ഥലം നിനക്ക് തപസ് ചെയ്യുവാൻ അനുയോജ്യമായ സ്ഥലമാണ്. ആ നദിയിൽ കുളിച്ച് ഒരു മരത്തിനടിയിൽ നിന്റെ തപസ് തുടങ്ങാവുന്നതാണ്. പിന്നീട് നാരദർ ധ്രുവന്റെ കാതുകളിൽ നാരായണനെ വണങ്ങുവാൻ വേണ്ടിയുള്ള മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് നാരായണായ വാസുദേവായ നമഃ മന്ത്രങ്ങൾ കേട്ടപ്പോൾ ധ്രുവന് കൂടുതൽ പ്രസരിപ്പുണ്ടായി. ധ്രുവ, ഈ നിമിഷം മുതൽ നിന്റെ മാതാപിതാക്കളെ കുറിച്ചുള്ള ഓർമ്മകളും നിന്റെ ചിറ്റമ്മയുടെ ക്രൂരമായ വാക്കുകളും നീ മറക്കുക. നിന്റെ ശ്രദ്ധ മുഴുവനും ഈശ്വരനിൽ അർപ്പിച്ചാൽ ഈശ്വരൻ തീർച്ചയായും നിനക്ക് ദർശനം നൽകും. നിന്റെ ശ്രമം വിജയിക്കട്ടെ. ധ്രുവൻ ആ മഹർഷിയെ വണങ്ങിക്കൊണ്ട് യമുനാ നദിയെ ലക്ഷ്യമാക്കി തന്റെ യാത്ര തുടർന്നു. മധുവനത്തിൽ ധ്രുവൻ തന്റെ തപസ് തുടങ്ങി. ഊണും ഉറക്കവും എല്ലാം മറന്ന് അവൻ ദിവസം മുഴുവനും വനത്തിൽ തപസ് അനുഷ്ഠിച്ചുകൊണ്ടിരുന്നു. ആദ്യത്തെ മാസം അവൻ 3 ദിവസത്തിൽ 1 പ്രാവശ്യം 2 പഴങ്ങൾ മാത്രമാണ് കഴിച്ചിരുന്നത്. 2ാം മാസം 6 ദിവസത്തിൽ 1 തവണ ചില ഇലകൾ മാത്രമാണ് കഴിച്ചുകൊണ്ടിരുന്നത്. 3ാം മാസം 9 ദിവസത്തിൽ 1 പ്രാവശ്യം ചെറിയ അളവിൽ വെള്ളം മാത്രമാണ് കുടിച്ചുകൊണ്ടിരുന്നത്. 4ാമത്തെ മാസത്തിൽ 12 ദിവസത്തിൽ 1 പ്രാവശ്യം ചെറിയ അളവിൽ വായു മാത്രമാണ് ഭക്ഷിച്ചുകൊണ്ടിരുന്നത്. 5ാം മാസം എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഒറ്റക്കാലിൽ തപസ്സനുഷ്ഠിക്കുവാൻ തുടങ്ങി. അവന്റെ മനസ്സു മുഴുവൻ നാരായണൻ മാത്രമായിരുന്നു. ബാലകനായ ധ്രുവന്റെ കൊടും തപസ് 3 ലോകങ്ങളെയും ചലിപ്പിക്കുവാൻ തുടങ്ങി. ദേവലോകത്തുള്ളവർ ധ്രുവന്റെ കൊടും തപസ്സിന്റെ താപമേറ്റ് സഹിക്കുവാനാകാതെ കഷ്ടപ്പെട്ടു. അവരെല്ലാവരും വൈകുണ്ഠത്തിൽ ചെന്ന് നാരായണനോട്, അതെനിക്കുമറിയാം. അവന്റെ തപസ് ഉച്ചസ്ഥായിൽ എത്തിയിരിക്കുന്നു. ഞാൻ ഇപ്പോൾ തന്നെ അവന് ദർശനം നൽകുന്നതാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം എഴുന്നേറ്റ് ചെന്നു. ഗരുഡവാഹനത്തിൽ കാറ്റിനേക്കാൾ വേഗത്തിൽ മഹാവിഷ്ണു മധുവനം ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. ധ്രുവൻ കണ്ണുകളടച്ച് ഒറ്റക്കാലിൽ നിന്ന്
കൊടും തപസ്സനുഷ്ഠിച്ചുകൊണ്ടിരുന്നു. ധ്രുവന്റെ മുൻപിൽ വന്ന നാരായണൻ അവനോട്, സ്നേഹം നിറഞ്ഞ മകനെ, നിന്റെ കഠിനമായ തപസ് എനിക്ക് മനസ്സിലായി. നീ ആഗ്രഹിക്കുന്ന വരം ഞാൻ നൽകാം. ആദ്യം കണ്ണു തുറന്നു നോക്കൂ. ഭഗവാനെ, അങ്ങയുടെ ഉത്തരവ് സ്വീകരിക്കാൻ കഴിയാത്തതിന് എന്നോട് ക്ഷമിക്കണം. കഴിഞ്ഞ 5 മാസങ്ങളിൽ ഇതുപോലെയുള്ള ഒരുപാട് ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ട്. അത് സത്യമാണെന്ന് കരുതി ഞാൻ ഉടൻ തന്നെ കണ്ണുകൾ തുറന്നു. പക്ഷേ അങ്ങയുടെ രൂപം എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. പിന്നെയാണ് മനസ്സിലായത് അതെന്റെ മനസ്സിന്റെ ദാഹമാണെന്ന്. അങ്ങ് എല്ലായിടത്തും ഉണ്ടാകുമെന്ന് എന്റെ മാതാവ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങ് യഥാർത്ഥത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്റെ മനക്കണ്ണിലും പ്രത്യക്ഷപ്പെടൂ. അപ്പോൾ മാത്രമേ ഞാൻ വിശ്വസിക്കൂ. ധ്രുവന്റെ വാക്കുകൾ കേട്ട് സന്തോഷമായ നാരായണൻ അവന്റെ ഉൾക്കണ്ണിനും കാഴ്ച നൽകി. അവനു ചുറ്റും ദിവ്യമായ പ്രകാശം പരന്നു. ധ്രുവൻ ധൃതിയിൽ കണ്ണുകൾ തുറന്നു. അവൻ ഉൾക്കണ്ണിൽ കണ്ട അതേ രൂപത്തിൽ നാരായണൻ അവന്റെ മുൻപിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ധ്രുവൻ അപ്പോൾ തന്നെ മഹാവിഷ്ണുവിന്റെ പാദം നമസ്കരിച്ചു. അവൻ ഈശ്വരനെ സ്തുതിക്കുവാൻ തുടങ്ങി. എന്നാൽ ചെറിയ ബാലനായതുകൊണ്ട് എന്താണ് പറയേണ്ടത് എന്നറിയാതെ മറന്നുപോയി നിന്നു. അവന്റെ ഈ അവസ്ഥ മനസ്സിലാക്കിയ മഹാവിഷ്ണു ശംഖേന്ദിയ കൈകൊണ്ട് അവനെ ആശീർവദിച്ചു. അതിനുശേഷം ധ്രുവനിൽ നിന്ന് വാക്കുകൾ നിർഗളമൊഴുകി. ഓ മാധവ, മുകുന്ദ, ഗോവിന്ദ, നാരായണ, സൃഷ്ടിയുടെ പിതാവായ ബ്രഹ്മദേവന് പോലും അങ്ങയുടെ മഹിമ വിവരിക്കാൻ സാധിക്കില്ല. ഞാനൊരു ചെറിയ കുട്ടിയാ, എന്നെ കൊണ്ട് അങ്ങയെ എങ്ങനെ വിവരിക്കാൻ സാധിക്കും? കുഞ്ഞേ, നിന്റെ മാതാപിതാക്കളും എല്ലാവരും ഇനി നിന്നെ സ്നേഹിക്കും. നീ ഉടൻ തന്നെ നിന്റെ നാട്ടിലേക്ക് തിരിച്ചു ചെല്ലുക. ഭാവിയിൽ നീ നിന്റെ നാടിന്റെ രാജാവായി ജനങ്ങൾക്ക് നല്ല ഭരണം കാഴ്ചവെക്കും. നിന്റെ പുകഴ് ഈ ഭൂമി ഉള്ളിടത്തോളം കാലം നിലനിൽക്കും. നിന്റെ കാലത്തിന് ശേഷം നീ നിന്റെ പേരിൽ തന്നെ ആകാശത്തൊരു നക്ഷത്രമായി ജ്വലിക്കും. എല്ലാ ഗ്രഹങ്ങളും സപ്തർഷികളും നിന്നെ ചുറ്റി വരും എന്ന് ചൊല്ലിക്കൊണ്ട് നാരായണൻ ധ്രുവനെ ആശീർവദിച്ചു. ധ്രുവൻ ഈശ്വരന്റെ വാക്കുകളെ മാനിച്ച് തന്റെ നാട്ടിലേക്ക് പുറപ്പെട്ടു. ധ്രുവൻ തന്റെ രാജ്യത്തിന്റെ അതിർത്തി എത്തിയപ്പോൾ തന്നെ അവന്റെ പിതാവും മാതാവും ഇളയമ്മയും ഉത്തമനും അവനെ കാത്തു നിൽക്കുന്നതായി കണ്ടു. ഉത്തനബാദൻ വേഗത്തിൽ വന്നുകൊണ്ട് ധ്രുവനെ മാറുടണച്ചു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് അതിശയത്താൽ കണ്ണീരൊഴുകിക്കൊണ്ടിരുന്നു. ഭൂമിയിലെ തന്റെ ജീവിതം അവസാനിച്ച ധ്രുവൻ വിണ്ണിലേക്ക് പറന്നു ചെന്നുകൊണ്ട് അവിടെ പ്രകാശം പരത്തുന്നൊരു നക്ഷത്രമായി മാറി ഇന്നും ഒളിച്ചിമ്മിക്കൊണ്ടിരിക്കുന്നു. പണ്ട് മൃഗദന്തർ എന്നൊരു മഹർഷിയും അദ്ദേഹത്തിന്റെ പത്നി മരുദവതിയും ജീവിച്ചിരുന്നു. അവർക്ക് വളരെ കാലമായി സന്താന ഭാഗ്യം ഇല്ലായിരുന്നു. മൃഗദന്തർ പരമശിവനെ ധ്യാനിച്ച് ഒരു മഹാതപസ്സിരുന്നു. അദ്ദേഹത്തിന്റെ കൊടും തപസ്സിൽ സംപ്രീതനായി പരമശിവൻ പ്രത്യക്ഷപ്പെട്ടു. മൃഗണ്ട, നിന്റെ ഭക്തിയിൽ നാം സന്തുഷ്ടനായിരിക്കുന്നു. നിനക്ക് എന്തുവരമാണ് വേണ്ടത്? ഭഗവാനെ, സന്താനഭാഗ്യമില്ലാത്ത എനിക്ക് ഒരു മകൻ ജനിക്കുവാൻ അനുഗ്രഹിക്കണം. നല്ലവനും ജ്ഞാനിയുമായ 16 വയസ്സുവരെ മാത്രം ആയുസ്സുള്ള പുത്രനെ വേണോ? നീചനും മന്ദബുദ്ധിയുമായി ദീർഘായുസ്സോടെ ജീവിക്കുന്ന പുത്രനെ വേണോ? ഭഗവാനെ, ആയുസ് കുറവാണെങ്കിലും അറിവുള്ള ഒരു കുഞ്ഞാണ് ഞങ്ങൾക്ക് ആവശ്യം. അതുകൊണ്ട് അങ്ങനെ ഒരു കുഞ്ഞ് ഞങ്ങൾക്ക് ജനിക്കുവാൻ അങ്ങ് അനുഗ്രഹിക്കണം. ഇതാണ് ഈ എളിയവന്റെ പ്രാർത്ഥന. മൃഗണ്ട, നിന്റെ ആഗ്രഹം പോലെ എല്ലാം സഫലമാകുന്നതാണ്. പല വർഷങ്ങൾക്ക് ശേഷം ഗർഭിണിയായ മരുദവതി ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. ആഹ്ലാദഭരിതരായ അവർ അവന് മാർക്കണ്ഡേയൻ എന്ന് നാമകരണം ചെയ്തു. മാർക്കണ്ഡേയൻ ഓർമ്മ വെച്ച നാൾ മുതൽ
തികഞ്ഞ ഒരു ശിവഭക്തനായിരുന്നു. അവനോട് എല്ലാവർക്കും വാത്സല്യമായിരുന്നു. ഗുരുജനങ്ങൾക്ക് അവനോട് ഒരു പ്രത്യേക മമതയുണ്ടായിരുന്നു. മാർക്കണ്ഡേയന്റെ ബാല്യകാലം വളരെ സന്തോഷപ്രദമായിരുന്നു. അവൻ എല്ലാ ജീവജാലങ്ങളോടും കാരുണ്യമുള്ളവനായിരുന്നു. മാർക്കണ്ഡേയന്റെ 16-ാമത്തെ വയസ്സടുത്തു. മൃഗതന്ത്രർക്കും അദ്ദേഹത്തിന്റെ പത്നിക്കും ജീവനേക്കാൾ സ്നേഹിക്കുന്ന മകൻ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം അലട്ടുവാൻ തുടങ്ങി. മാർക്കണ്ഡേയൻ മാതാപിതാക്കളുടെ ദുഃഖം മനസ്സിലാക്കി. പിതാവേ, അങ്ങെന്താണ് ഇങ്ങനെ വല്ലാതെ വിഷമിച്ചിരിക്കുന്നേ? മകനെ, ശിവഭഗവാൻ തന്ന വരമനുസരിച്ച് നീ 16 വർഷം വരെ ജീവിച്ചിരിക്കുകയുള്ളൂ. ആയതിനാൽ നിന്റെ മരണം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും വളരെയധികം ദുഃഖിതരായിരിക്കുന്നത് മകനെ. പിതാവേ, അങ്ങനിക്ക് വേദങ്ങൾ, പുരാണങ്ങൾ, പിന്നെ ശാസ്ത്രങ്ങൾ എല്ലാം പഠിപ്പിച്ചിട്ടില്ലേ? ഈശ്വരൻ എന്നും മനസ്സുരുകി പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന കേൾക്കാറുണ്ടെന്ന് അങ്ങ് എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. 16 വർഷം മാത്രം ജീവിക്കണമെന്ന് അരുളിയത് ശിവഭഗവാൻ തന്നെയാണല്ലോ. എന്റെ ആയുസ് നീട്ടിക്കിട്ടണമെന്ന് ഞാൻ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാൻ പോവാണ്. ഞാൻ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ഫലമുണ്ടാകും. മാതാപിതാക്കൾ നിറഞ്ഞ മനസ്സോടെ മാർക്കണ്ഡേയനെ അനുഗ്രഹിച്ച് തപസ്സിനയച്ചു. മാർക്കണ്ഡേയൻ കൊടും വനങ്ങളിലൂടെ നടന്ന് ഒരു നദിയുടെ തീരത്തെത്തി. മണ്ണുകൊണ്ടൊരു ശിവലിംഗമുണ്ടാക്കി അതിനു മുൻപിൽ തപസ്സനുഷ്ഠിച്ചു. അതോടൊപ്പം പൂർണ്ണ ധ്യാനത്തിൽ മുഴുകി. യമലോകത്തിൽ യമധർമ്മൻ മാർക്കണ്ഡേയന്റെ ജീവനെടുത്തു വരാൻ കിങ്കരന്മാരോട് ആജ്ഞാപിച്ചു. ജീവനെടുക്കാൻ വന്ന കിങ്കരന്മാർ ശിവലിംഗത്തിന് മുന്നിൽ തപസ്സനുഷ്ഠിക്കുന്ന മാർക്കണ്ഡേയനെയാണ് കണ്ടത്. മാർക്കണ്ഡേയന്റെ തപസ്സിന്റെ ഫലമായി അവന് ചുറ്റും ഒരു ദിവ്യ പ്രഭാവലയം ഉണ്ടായിരുന്നു. പ്രഭാവലയം ഭേദിച്ച് മാർക്കണ്ഡേയന്റെ ജീവനെടുക്കുവാൻ യമകിങ്കരന്മാർക്ക് കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ് നമുക്ക് അവന്റെ അടുത്തേക്ക് പോകുവാൻ സാധിക്കാത്തത്? വെറും കൈയോടെ തിരിച്ചു പോയാൽ യമധർമ്മരാജാവ് നമ്മെ തീർച്ചയായും ശിക്ഷിക്കും. ഇവനെ കണ്ടിട്ടൊരു സാധാരണ ബാലകനെ പോലെ തോന്നുന്നില്ല. ആ ശിവലിംഗമാണ് അവനെ സംരക്ഷിക്കുന്നത്. വരൂ, നമുക്ക് യമധർമ്മ രാജാവിനോട് പോയി പറയാം. ആദ്യമായി പരാജയമറിഞ്ഞ യമകിങ്കരന്മാർ വെറും കൈയോടെ യമധർമ്മനെ സമീപിച്ചു. ഒരു പ്രകാശവലയം അവനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ പരാജയത്തിന് അങ്ങ് ക്ഷമിച്ചാലും. വീട്ടികളെ, ഒരു ബാലന്റെ ജീവനെടുക്കുവാൻ പോലും നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? ലജ്ജാവഹം. ശരി, ഇക്കാര്യം നാം തന്നെ നോക്കിക്കൊള്ളാം. നമ്മുടെ കൺമുന്നിൽ നിന്ന് പോകൂ.
കോപാകുലനായ യമധർമ്മൻ മരണക്കയറുമായി യമവാഹനത്തിൽ മാർക്കണ്ഡേയന്റെ അടുത്തെത്തി. മാർക്കണ്ഡേയനെ കണ്ട യമധർമ്മന് അവൻ നിഷ്കളങ്ക ഭക്തനും പരിശുദ്ധനുമാണെന്ന് മനസ്സിലായി. മാർക്കണ്ഡേയൻ ഒരു ദൈവിക സന്തതിയാണെന്ന് മനസ്സിലാക്കിയ യമധർമ്മൻ തന്റെ സാമീപ്യം അറിയിച്ചു. മാർക്കണ്ഡേയ, ഭൂമിയിൽ നിന്റെ കാലാവധി കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ നിങ്ങളോടൊപ്പം വരില്ല. എന്റെ ഈശ്വരൻ എന്നെ രക്ഷിക്കും. മാർക്കണ്ഡേയ, നാം ആവർത്തിക്കുകയാണ്. ഭൂമിയിൽ നിന്റെ കാലാവധി തീർന്നിരിക്കുകയാണ്. ഭയന്നു പോയ മാർക്കണ്ഡേയൻ ശിവലിംഗത്തെ ഭക്തിപൂർവം മാലിംഗനം ചെയ്തു. മാർക്കണ്ഡേയനെ തൊടാൻ കഴിയാത്ത യമധർമ്മൻ മരണക്കയറ് അവന്റെ കഴുത്തിന് നേരെ എറിഞ്ഞു. എന്നാൽ ആ കയറ് മാർക്കണ്ഡേയനോടൊപ്പം ശിവലിംഗത്തെയും ചേർന്ന് ചുറ്റി. എന്ന് മാർക്കണ്ഡേയൻ നിലവിളിച്ചപ്പോൾ അവിടെ ഒരു അത്ഭുതം സംഭവിച്ചു. കണ്ണുകൾ മൂടിയിരുന്ന മാർക്കണ്ഡേയൻ ശിവലിംഗം ആടുന്നത് മനസ്സിലാക്കി കണ്ണുകൾ തുറന്നു. അപ്പോൾ തൃക്കണ്ണുള്ള പരമശിവൻ കോപാകുലനായി ഭീകര രൂപത്തോടെ പ്രത്യക്ഷനായി. എന്ത് ധൈര്യത്തിലാണ് നീ എന്റെ ഭക്തന്റെ കഴുത്തിൽ മരണക്കയറെറിഞ്ഞത്? ഭഗവാനെ, അവന്റെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ മാർക്കണ്ഡേയൻ ഇനി എപ്പോഴും ജീവിച്ചിരിക്കും എന്ന് ഗർജിച്ച സാക്ഷാൽ പരമേശ്വരന്റെ മുഖത്ത് കോപാഗ്നി ആളിക്കത്തി. ശിവൻ തന്റെ തൃശൂലം എടുത്തു. അത് കണ്ട യമധർമ്മൻ, ഭഗവാനെ വേണ്ട, എന്നെ വിട്ടേക്കൂ. ഭഗവാനെ എന്നെ വിട്ടേക്കു. ഭഗവാനെ എന്നെ വിട്ടേക്കു. എന്നെ ഒന്നും ചെയ്യരുത്. വരുത് ഭഗവാനെ. അവിടെ ദേവേന്ദ്രനും ദേവഗണങ്ങളും പ്രത്യക്ഷരായി. മഹാദേവ, മരണം എന്നൊരു കാര്യമില്ലെങ്കിൽ ഭൂമിയുടെ സന്തുലിതാവസ്ഥ തന്നെ നഷ്ടപ്പെടും. അത് താങ്കൾ ഉണർന്ന് ദേവിയേത് യമരാജന് പുനർജന്മം നൽകിയാലും. ശരിയാണ് ദേവേന്ദ്ര, ശരിയാണ്. യമൻ ഉണ്ടെങ്കിൽ മാത്രമേ ഭൂമിയുടെ സന്തുലിതാവസ്ഥ സംരക്ഷിക്കപ്പെടുകയുള്ളൂ. എന്നാൽ ഈ മാർക്കണ്ഡേയൻ ഇനിയുള്ള കാലം മുഴുവൻ ജീവിച്ചിരിക്കുന്നതായിരിക്കും. ഇവന് ഒരിക്കലും മരണമുണ്ടാവുകയില്ല എന്ന് അരുളിയ പരമശിവൻ യമധർമ്മന് പുനർജന്മം നൽകി. ജീവൻ കിട്ടിയ യമധർമ്മൻ, ഭഗവാനെ, നാം ചെയ്ത തെറ്റ് സമക്ഷം പൊറുത്താലും ഇപ്പോഴാണ് യഥാർത്ഥ ഭക്തി എന്തെന്ന് എനിക്ക് മനസ്സിലായത്. നിന്നോട് നാം ക്ഷമിച്ചിരിക്കുന്നു. ഇനി നിനക്ക് പതിവ് പോലെ നിന്റെ കടമകൾ നിറവേറ്റാം. യമധർമ്മനും മറ്റു ദേവന്മാരും അവിടെ നിന്നും മടങ്ങിപ്പോയി. മാർക്കണ്ഡേയൻ ശ്രീ പരമേശ്വരന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. ഭഗവാനെ, അങ്ങയെ ദർശിച്ചതിൽ ഞാൻ സംതൃപ്തനാണ്. നീ മാതാപിതാക്കളുടെ അടുക്കിലേക്ക് ചെല്ലു മാർക്കണ്ഡേയ. അവരുടെ കാലശേഷവും നീ ചിരഞ്ജീവിയായി ജീവിക്കുമെന്ന് അവരെ അറിയിക്കൂ. ഈ ലോകത്ത് എന്നും സമാധാനം നിലനിർത്തണം. നിനക്ക് എന്റെ അനുഗ്രഹാശംസകൾ എന്നെന്നും ഉണ്ടാകും.